2017 അവസാനം ചൂടേറിയ വാർത്തയായിരുന്നു ഇതര സംസ്ഥാനങ്ങളിൽ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്ത് സിനിമാ താരങ്ങൾ അടക്കമുള്ള പ്രമുഖരുടെ നികുതി വെട്ടിപ്പ്. അമലാപോൾ, ഫഹദ് ഫാസിൽ, സുരേഷ് ഗോപി എന്നിവരാണ് ഇത്തരത്തിൽ നികുതി വെട്ടിപ്പിലൂടെ വാർത്തകളിൽ നിറഞ്ഞു നിന്നത്. ഏതായാലും ഇവർക്കെല്ലാം ഇനി ദീർഘശ്വാസം വിടാം. ധനമന്ത്രി തോമസ് ഐസക് തന്റെ ബഡ്ജറ്റിൽ അവർക്ക് രക്ഷപ്പെടാനുള്ള മാർഗം ഉപദേശിച്ചു കൊടുത്തിരിക്കുകയാണ്. അന്യസംസ്ഥാനത്ത് ആഡംബര വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്ത് നികുതി തട്ടിച്ചവർക്ക് ഒറ്റത്തവണയായി കേരളത്തിൽ നികുതി അടച്ച് ക്രിമിനൽ നടപടികളിൽ നിന്ന് ഒഴിവാകുന്നതിനുള്ള പദ്ധതിയാണ് ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചത്. April 30 കേരളത്തിൽ ഓടുന്ന ഈ വാഹനങ്ങളുടെ ഉടമകൾക്ക് നികുതി അടച്ച് കേസുകളിൽ നിന്ന് ഒഴിവാകാം. അതിനുശേഷവും കേരളത്തിൽ നികുതി അടക്കാത്തവരുടെ വാഹനങ്ങൾ പിടിച്ചെടുക്കുന്നത് അടക്കമുള്ള നടപടികൾ സ്വീകരിക്കും. പലരും ക്രിമിനൽ നടപടി പേടിച്ച് ഒഴിഞ്ഞു നിൽക്കുന്നതെന്ന് മനസ്സിലാക്കിയാണ് ഇങ്ങനൊരു പദ്ധതി പ്രഖ്യാപിക്കുന്നതെന്ന് തോമസ് ഐസക് പറഞ്ഞു. ഇതിലൂടെ 100 കോടിയുടെ അധിക വരുമാനം പ്രതീക്ഷിക്കുന്നു. പുതിയ വാഹനങ്ങൾ വാങ്ങുമ്പോൾ 15 വർഷത്തെ നികുതി ഒറ്റത്തവണ അടയ്ക്കാതെ 5 വർഷത്തേക്ക് മാത്രം അടച്ചവർക്ക് ബാക്കി 10 വർഷത്തെ നികുതി 5 ഗഡുക്കളായി അടയ്ക്കണമെന്നും ബഡ്ജറ്റിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക്, മറുനാടൻ മലയാളി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി മറുനാടൻ മലയാളി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.